ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഷിബി. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ബ്ലൗസ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഇത് രണ്ട് പാർട്ടായിട്ടാണ് കാണിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് കട്ടിങ് വ്ളോഗും സെക്കൻഡ് സ്റ്റിച്ചിങ്ങും ആണ്. കാരണം രണ്ടും കൂടി ഒരുമിച്ച് കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിലധികമൊക്കെ വരും. അതുകൊണ്ടാണ് രണ്ട് പാർട്ടായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് തയ്ക്കുന്നത് എൻ്റെ മോൾക്ക്, ചെറിയ മോൾക്ക് ഉള്ള ഒരു ബ്ലൗസാണ് തയ്ക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ആദ്യം ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്, രണ്ട് പേരും കാനഡയിലാണ്. മൂത്താളുടെ കല്യാണം കഴിഞ്ഞു, മോളുടെ ഹസ്ബൻഡും കാനഡയിൽ തന്നെയാണ്. ഇത് രണ്ടാമത്തെ മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ബ്ലൗസ് തയ്ക്കുന്നത്. അതിൻ്റെ മെഷർമെൻസൊക്കെ ഞാൻ മേളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടാ. ഞാൻ ഇതിങ്ങനെ പറഞ്ഞു പോവുകയാണേ, മീൻസ് എൻ്റെ മോള് ഇപ്പോൾ മോളുടെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ കാനഡയിലുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ ക്രിസ്മസിന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പോകുമ്പോഴത്തേല് മോൾക്കൊരു നേരിയത് സാരിയും അതിന് ഒരു പച്ച കളറിലെ ഒരു ബ്ലൗസും തയ്ച്ച് കൊടുത്തു വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോള് പോയതിന് ശേഷം വണ്ണം വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. എനിക്ക് അവളെ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഇതേ ഉള്ളൂ, അവളുടെ ഒരളവോ ഒന്നും എൻ്റെ കയ്യിലില്ല. മോളെ വീഡിയോയിൽ കണ്ട ആ ഒരു അവളുടെ ആ വണ്ണവും ഇതുമൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു ഇമാജിനറി അളവെടുത്തിട്ടാണ് ഞാനിത് തയ്ക്കുന്നത് കേട്ടോ. കാരണം മോളിവിടെ ഉണ്ടെങ്കിലല്ലേ എനിക്ക് കറക്റ്റായിട്ട് മെഷർമെൻറ്, അവളുടെ ബ്ലൗസ് ഒന്നും ഇവിടെ ഇരിപ്പില്ല. പിന്നെ അവൾ കുറച്ചുകൂടെ ഇപ്പോൾ വണ്ണം വെക്കുകയും ചെയ്തു. ബ്ലൗസ് ആകെ രണ്ടും, അവൾ അങ്ങനെ സാരിയൊന്നും ഉടുക്കുന്നതല്ല പിള്ളേരൊന്നും, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒക്കേഷൻസിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൾ ഉള്ള ഒന്ന് രണ്ട് ബ്ലൗസ് ഉണ്ടായിരുന്നത് കൊണ്ടും പോയി. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഊഹം വെച്ചിട്ട് തയ്ക്കുന്നതാണ്. അവൾ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫോട്ടോയൊക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അയച്ചു തരികയാണെങ്കിൽ ഞാൻ ഈ ഫോട്ടോ ഇതിൽ കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ അവളുടെ ആ വീഡിയോയിൽ കണ്ട ആ ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ ബ്ലൗസ് തയ്ക്കുകയാണ്. ഒരു 32 ഇഞ്ചസിൻ്റെ ബ്ലൗസാണ് തയ്ക്കുന്നത്. അപ്പോൾ മെഷർമെൻറ്റ്സ് ഞാൻ ഓരോന്നിൻ്റെയും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനൊന്ന് പറയാം, ലെങ്ത്ത് ബ്ലൗസിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 13.5 ഇഞ്ചസ്, ചെസ്റ്റ് 32 ഇഞ്ചസ്, വേസ്റ്റ് 25 ഇഞ്ചസ്. അങ്ങനെയാണ് ബ്ലൗസിൻ്റെ അളവ്. പിന്നെ കൈയുടെ നീളം എന്ന് പറയുന്നത് 9 ഇഞ്ചസ് ആണ്. ആം ഹോള് 7 ഇഞ്ചസ്. പിന്നെ കൈയുടെ ആ ഹാൻഡ് ആ റൗണ്ട് വരുന്നത്, ആ ഓപ്പൺ വരുന്നില്ലേ ഭാഗം, അത് 4.5. ഇതെല്ലാം നാലിൽ എല്ലാത്തിൻ്റെയും 1/4 ആണ് ഞാൻ ഈ പറയുന്നത്. അത് ഇപ്പോൾ 4.5 എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റു 2, അത് എന്ന് വെച്ചാൽ കൈ 4.5 × 2 എന്ന് പറയുമ്പോൾ പകുതി ആണ് ഞാൻ പറഞ്ഞത്. പകുതി പ്ലസ് അതിൻ്റെ കൂടെ 4.5 കൂടെ ചേർക്കുമ്പോൾ 9 ഇഞ്ചസ് ടോട്ടൽ. ഹാൻഡ് റൗണ്ട് എന്ന് പറയുന്നത് 9 ഇഞ്ചസ്. ആം ഹോൾ എന്ന് പറയുന്നത് 14, അതിൻ്റെയൊക്കെ പകുതിയാണ് നമ്മൾ എടുത്തിട്ട് പറയുന്നത്. പിന്നെ ചെസ്റ്റിൻ്റെത് ഒക്കെ എടുക്കുമ്പോഴത്തേലും 1/4 ആണ് എടുക്കുന്നത്. അപ്പോൾ 32 1/4 എന്ന് പറയുന്നത് 8 ഇഞ്ചസ് പ്ലസ് 2 നമ്മൾ സീം അലവൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തയ്യൽ അറിയാവുന്നവർക്ക് ആണെങ്കിൽ ഇത് കുറച്ച് മനസ്സിലാവും, അല്ലാത്തവർക്ക് ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ്, ഇത് പഠിക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള ട്യൂട്ടോറിയൽ പോലെയുള്ള വീഡിയോസ് ഇടാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ അപ്പോൾ അതിൻ്റെ ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത്, ഇതിപ്പോൾ ലൈനിങ് ബ്ലൗസാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ ലൈനിങ് ബ്ലൗസ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്യേണ്ടത്, ഞാൻ ചുരിദാറിൻ്റെത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ലൈനിങ് ആണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ മോൾക്കൊക്കെയാണെങ്കിൽ ഒരു 80 സെൻറ്റിമീറ്റർ മതി, പക്ഷേ ഞാനൊരു 1 മീറ്റർ തന്നെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ഇങ്ങനെ ജോയിൻസ് വെക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ 1 മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട്.
പിന്നെ ഇതെല്ലാം ആദ്യം നമ്മൾ ലൈനിങ്ങിൽ എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ മൂത്ത ആളുടെ പണ്ടത്തെ ഒരു ബ്ലൗസ് കയ്യിൽ എൻ്റെയിലുണ്ടായിരുന്നു. അത് പക്ഷേ എനിക്ക് അതതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ലെങ്ത് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് എടുത്തുകൊണ്ട് വന്നത്. കാരണം അവൾ പറഞ്ഞ ഇളയ മോളുടെ പേര് ദിവ്യ എന്നാണ്, ദിവ്യ പറഞ്ഞ ഒരു പാറ്റേണും എല്ലാം വ്യത്യാസമായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, അളവും അതിൻ്റെതല്ല. അതുകൊണ്ട് ബാക്കിയെല്ലാം ഞാൻ അല്ലാതെ എൻ്റെ ആ ഒരു മെഷർമെൻറ്റിൽ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ബാക്കിൽ ഞാൻ ലൈനിങ്ങിൽ നിന്ന് അത് വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 13.5 ഇഞ്ച് നമ്മൾ ലെങ്ത് വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 14.5 ആയിട്ട് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് അത് വെച്ചിട്ട് തന്നെ ഫ്രണ്ട് കട്ട് ചെയ്യാണ്. ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഫ്രണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അതിന് താഴെ ഒരു പട്ടിയൊക്കെ പിടിപ്പിക്കണം. അതിൻ്റെ ആ പട്ടീസിൻ്റെ ഇതൊക്കെ കൂടെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം അത് വെട്ടാനായിട്ട്. അപ്പോൾ ബാക്കിൽ നമ്മൾ ഇപ്പോൾ 13.5 ഇഞ്ചിൻ്റെത് 14.5 ഇഞ്ച് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ചും കൂടെ ഫ്രണ്ട് പാർട്ട് വെട്ടുമ്പോൾ നമ്മൾ കൂടുതൽ വെട്ടേണ്ടി വരും. അപ്പോൾ 15 ഇട്ട് വേണം നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ 8.5 ആണ് എടുത്തിരിക്കുന്നത്. ഫ്രണ്ട് നെക്ക് അത് ഒരു വി ഷേപ്പാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വി ഷേപ്പിൽ തന്നെ ഞാനത് കൊടുത്തിരിക്കുകയാണ്. ഫ്രണ്ട് നെക്ക് റൗണ്ടാണ്, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആം ഹോള് 7 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ബാക്ക് നമ്മൾ വെട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ ഫ്രണ്ടിൽ കുറച്ചും കൂടെ ഒന്ന് കുഴിച്ച് വെട്ടണം. അതിനാണ് ഞാൻ അവിടെ അങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ അവിടെ ഒരു പട്ടീസ് ഇങ്ങനെ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് അവിടെ മാർക്ക് ചെയ്തത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഡാട്ട്സ് ഇട്ട് കൊടുക്കണം ഫ്രണ്ടിൽ. ആ ഡാട്ട്സിന് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നമ്മുടെ ഓപ്പണിംഗ് വരുന്ന ഭാഗത്തുനിന്ന് ഒരു 3.5 ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്ത് അവിടെ 3.5 ഇഞ്ച് കൊടുത്ത് മാർക്ക് ചെയ്തു. അതിൻ്റെ മുകളിലേക്ക് 1-2 ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്യുക. അത് മെയിൻ ഡാട്ട് എടുക്കാനാണ് അതിൻ്റെ. എന്നിട്ട് 2 സൈഡിലും 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു കോൺ ഷേപ്പ് വരയ്ക്കുക. അവിടുന്ന് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഡോട്ട്സ് കൊടുക്കാനായിട്ട് 1.25 ഇഞ്ച് ഈ മെയിൻ ഡാട്ട്സിൻ്റെ ആ 2 ഇഞ്ച് എടുത്തിരിക്കുന്നതിൻ്റെ മുകളിലോട്ടൊരു 1.75 ഇഞ്ചസ് മുകളിലോട്ട് മാർക്ക് ചെയ്യുക, അതിൻ്റെ സൈഡിലോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ സൈഡ് ഡോട്ട്സ് എടുക്കാനായിട്ട് കൊടുക്കുക. പിന്നെ ഈ ഫ്രണ്ടിൽ തന്നെ ആ ഓപ്പണിങ്ങിൻ്റെ അവിടെ വരുന്ന ഡാട്ട്സിന് നമ്മുടെ കഴുത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ട് 1-3 ഇഞ്ച് ഇറക്കിയിട്ട് വീണ്ടും ഇപ്പുറത്തോട്ട് വരച്ചു കൊടുത്തേക്കുക. അപ്പോൾ ദാ ഈ 4 ഡാട്ട്സും ഞാൻ വരച്ച് കഴിഞ്ഞു. കണ്ടോ, ആ മെയിൻ ഡാട്ട്സിൻ്റെ അവിടെ 1 ഇഞ്ച് അകലം നമ്മൾ കൊടുക്കണം. അങ്ങനെ വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. എന്നിട്ട് ഈ മെയിൻ ക്ലോത്ത് എപ്പോഴും മറ്റേ ഈ നമ്മൾ ബാക്ക് വെട്ടിയല്ലോ, ബാക്ക് വെട്ടിയതിൻ്റെന്ന് 1/2 ഇഞ്ച് ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലിപ്പോൾ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് 8 ഇഞ്ച് എന്നുള്ളത് 8.5 ഇഞ്ച് എടുക്കുക, പിന്നെ 2 ഇഞ്ച് എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എക്സ്ട്രാ പട്ടയൊക്കെ പിടിപ്പിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഹുക്ക് പിടിപ്പിക്കാനായിട്ട് അതിന് എക്സ്ട്രാ ഇത് ക്ലോത്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു 1/2 ഇഞ്ച് കൂടുതൽ വേണം മെഷർമെൻറ്റ്. അതുകൊണ്ട് അതും കൂടെ ചേർത്ത് നമ്മൾ എക്സ്ട്രാ തുണിയും കൂടെ എടുത്ത് തന്നെ വേണം കട്ട് ചെയ്യാൻ. ഫസ്റ്റ് ബ്ലൗസിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല കേട്ടോ. എന്നാലും ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ, ചിലർക്ക് അറിയാവുന്നവരുണ്ടാവും, അറിയാവുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടെ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഇത്. പിന്നെ സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവരും ഉണ്ടാവും, എനിക്ക് സ്റ്റിച്ചിങ് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ ആ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ മോള് പറഞ്ഞത് അവൾക്ക് പഫ് സ്ലീവ്സ് വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ മോളുടെ കൈയുടെ ലെങ്ത് എന്ന് പറയുന്നത്
9 inches ആയിരുന്നു അപ്പോൾ പഫ് ഉള്ളത് എടുക്കുമ്പോഴത്തേൽ അതിൻ്റെ താഴെ നമ്മൾ വീണ്ടും എക്സ്ട്രാ ഒരു പട്ട പിടിപ്പിക്കണം അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 7 inch മാർക്ക് ചെയ്തിട്ടുണ്ട് കാരണം 2 inch താഴെ പട്ടയ്ക്ക് നമ്മൾ എക്സ്ട്രാ തുണി പിടിപ്പിക്കും അപ്പോൾ ഞാനിപ്പോൾ 7 inch മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് വശത്തും 7 inch മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ലൈൻ ഇങ്ങനെ ഇട്ടേക്കുക അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മേളിൽ പഫ് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ ക്ലോത്ത് മേളിലോട്ട് വേണം എന്നാലേ നമുക്കിങ്ങനെ അത് സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 inch ഞാനിതിൻ്റെ സൈഡിലോട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഞാൻ പറഞ്ഞല്ലോ 7 inches ആണ് 7 inches എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ടോട്ടൽ 9 എടുക്കണം 9 + 2 = 11 അത് 2 + 2 കൊടുത്തിരിക്കുന്നത് സീം അലവൻസ് ആണ് കേട്ടോ താഴത്തെ ഹാൻഡ് റൗണ്ട് എന്ന് പറയുന്നത് 9 inch അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 4.5 inch അതിൽ അത് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ 7 inch മേളിൽ നിന്ന് മാർക്ക് ചെയ്തതിൻ്റെ മേളിൽ നിന്ന് താഴോട്ട് ആം ഹോള് കറക്റ്റായിട്ട് വരുന്ന അവിടേക്ക് വേണ്ടിയിട്ട് ഒരു 3 inch താഴോട്ട് മാർക്ക് ചെയ്തേക്കണം ഇത് മേളിലോട്ട് പഫിനുള്ളതാണ് അപ്പം നമ്മൾ സാധാരണ സ്ലീവിന് വരച്ച് കൊടുത്തതിന് ശേഷം ഒരു 3 inch മേളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് 3.5 inch ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അവിടുന്ന് വീണ്ടും ഇത് ആ കൈയുടെ ആ ആം ഹോളിലോട്ട് ചേർത്ത് വരച്ച് കൊടുക്കുകയാണ് കണ്ടോ അത് ഇങ്ങനെയാണ് വരച്ചു കൊടുത്തിരിക്കുന്നത് ഇനി താഴത്തതും അതെ നമ്മൾ ലെങ്ത്ത് എടുത്തിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് വരച്ചു കൊടുക്കുക പിന്നെ അതിൻ്റെയും സീം അലവൻസ് ഒരു 2 inch എക്സ്ട്രാ കൊടുത്തേക്കുക എന്നിട്ട് ആ മാർക്കിങ്സ് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കണം എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ ഇത് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് താഴെ പ്ലീറ്റ്സ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു പക്ഷേ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്ലീറ്റ്സും കൂടെ കൊടുക്കുമ്പോഴാണ് മേളിലത്തെ പഫിന് ഭംഗിയായിട്ട് തോന്നിയത് അതുകൊണ്ട് താഴെയും കൂടെ പ്ലീറ്റ്സ് കൊടുത്തു അങ്ങനെ താഴെ പ്ലീറ്റ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഈ കറക്റ്റ് 4.5 + 2 എടുത്താൽ പോരാ വീണ്ടും ഒരു 3 inches കൂടെ അഡീഷണലായിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ട് വേണം അത് കട്ട് ചെയ്യാൻ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഫ്രണ്ട് ആം ഹോള് വരയ്ക്കുമ്പോഴത്തേക്കും എപ്പോഴും വെട്ടുമ്പോൾ കുറച്ച് കുഴിച്ച് നമ്മൾ വെട്ടണം അതിന് വേണ്ടിയിട്ടാണ് ദ ഫ്രണ്ട് കുറച്ച് കുഴിച്ച് വരച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മളിത് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അത് കുഴിച്ചങ്ങ് വെട്ടിക്കൊടുക്കുക അപ്പോൾ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആ തുണി ഇങ്ങനെ എന്താ പറയുന്നത് സാഗ് ചെയ്യുന്നത് ഒക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ തന്നെ നമ്മൾ ബാക്ക് പീസ് വെട്ടിയല്ലോ അപ്പോൾ അതിൽ നമുക്ക് ആ തുണിയൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു പട്ട കൂടി വെച്ച് കൊടുക്കണം അപ്പോൾ ഒരു പീസ് തുണിയും കൂടെ അഡീഷണലായിട്ട് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ തുണി കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം പിന്നെ ഞാൻ ഇതിൽ ബാക്കിലും നമുക്ക് ഡാട്ട്സ് വേണം ഞാൻ ആദ്യം അത് മാർക്ക് ചെയ്യാൻ മറന്നുപോയി അപ്പം നമ്മുടെ ഈ സെൻറ്റർ പാർട്ടിൽ നിന്ന് ഒരു 4 inches അകത്തോട്ട് മാർക്ക് ചെയ്യുക മേളിലോട്ടും ഒരു 4 inches അതാണ് ബാക്ക് ഡോട്ട്സ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡാട്ട്സ് കറക്റ്റാവും അപ്പോൾ ലൈനിങ്ങിൻ്റെ ഇത് കഴിഞ്ഞു അപ്പോൾ ഇതാണ് മെയിൻ ഫാബ്രിക് എന്ന് പറയുന്നത് പോളികോട്ടൺ ക്ലോത്ത് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ലൈനിങ്ങിൻ്റെ കട്ടിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മെയിൻ ഫാബ്രിക് വെട്ടുമ്പോൾ നമുക്കത് കട്ട് ചെയ്യാനും വളരെ ഈസി ആയിരിക്കും അപ്പോൾ ഞാൻ ആദ്യമേ ഇതിന് കൈക്ക് കുറച്ച് കൂടുതൽ തുണി വേണമല്ലോ അതുകൊണ്ട് ഞാൻ കൈയുടെ തുണി ആദ്യമേ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തുണിയിൽ ജോയിൻ്റ് വരും അതുകൊണ്ടാണ് അത് ആദ്യമേ കട്ട് ചെയ്ത് മാറ്റിയത് എന്നിട്ടാണ് ഞാൻ ഈ ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ തുണി ഇതിപ്പോൾ പോളികോട്ടൺ തുണിയാകുമ്പോഴത്തേക്ക് കുറച്ച് തെന്നാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് പിൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തുണി തെന്നി മാറത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ മെയിൻ ഫാബ്രിക്കും കൂടെ കട്ട് ചെയ്യുവാണ്
അതിൻ്റെ ആ പട്ടീസും കൂടെ കട്ട് ചെയ്യുവാണേ. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ചെയ്യുന്നത് ബാക്കിൽ ഹെമ്മിങ് ചെയ്യാനായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇനി നമ്മുടെ സ്ലീവ്സും കൂടെ കട്ട് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ പണി കഴിഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ കട്ടിംഗ് വീഡിയോ. ഇനി ബാക്കി സ്റ്റിച്ചിങ് വീഡിയോയിൽ കൂടുതലായിട്ട് കാണിക്കുന്നതായിരിക്കും. ഇത് ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഐയും ഹുക്കും വെക്കാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് പീസ് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.